നമസ്കാരം. കേരളത്തിലെ മാധ്യമപ്രവർത്തനത്തിന്റെ നിലവാര തകർച്ച എവിടെ എത്തി എന്നതിന്റെ സൂചനയാണ്. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാതൃഭൂമി മാപ്രയുടെ ഒരു പ്രസക്ത ചോദ്യം. കോട്ടയം നസീർ എന്ന കലാകാരനോട് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ സംബന്ധിച്ചുള്ള പ്രതികരണത്തിന്റെ ഇടയിലാണ് ആ അസാധാരണ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഒരു മാപ്രയുടെ ചിന്താ നിലവാരം അല്ലെങ്കിൽ എന്ത് ചോദിക്കാം എന്ത് ചോദിച്ചുകൂടാ എന്നതിനെ സംബന്ധിച്ചുള്ള അതിർവരമ്പുകളെ കുറിച്ചുള്ള ധാരണ അതെല്ലാം വെളിവാക്കുന്നതായിരുന്നു ആ ചോദ്യം. പരിഹാസ്യമാണ്, പരമദയനീയമാണ്, പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. എന്തായാലും ആ പ്രതികരണം ഒന്ന് കേൾക്കാം. അനുകരിക്കുന്നില്ല എന്നുള്ളത് ഞാൻ കുറച്ചു മുമ്പേ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തെ അനുകരിക്കില്ല എന്നുള്ളത്, അല്ലെ തന്നെ ഈ സമയത്ത് അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കേട്ടില്ലേ, മാപ്രക്കില്ലാത്ത നിലവാരം കോട്ടയം നസീറിനുള്ളത് കൊണ്ട് അദ്ദേഹം ആ സന്ദർഭത്തിൽ അതിനെ അനുഭാവപൂർവം അല്ലെങ്കിൽ പക്വതയോടുകൂടി പ്രതികരിച്ച് ഒഴിവാക്കി. പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്നവർ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇതൊരു സോഷ്യൽ വിമർശനം അല്ലെങ്കിൽ സാമൂഹിക വിമർശനമായി ഉയർന്നു വരുന്നത്. ഒരാൾ മരിച്ച സന്ദർഭത്തിൽ അത് ആരുമായിക്കോട്ടെ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയെ പോലൊരു വ്യക്തി കേരളത്തിൽ വളരെയധികം ജനസ്വീകാര്യതയുള്ള ഒരു നേതാവാണ്, ആ അദ്ദേഹത്തിന്റെ വിയോഗ സന്ദർഭത്തിൽ പലർക്കുമുള്ള മാനസികാവസ്ഥ എന്തായിരിക്കും, ആ വ്യക്തിയോടുള്ള ആദരം എന്തായിരിക്കും, ഇതൊക്കെ ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത് അവരുടെ ചിന്താ നിലവാരത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോ ഈ ചോദ്യം ചോദിക്കുന്ന മാപ്രയുടെ നിലവാരം എവിടെ പോയി നിൽക്കുന്നു എന്നുള്ളതാണ് അതിലൂടെ വെളിവാകുന്നത്. ഒരാൾ മരണപ്പെട്ട സന്ദർഭത്തിൽ ആ വ്യക്തിയെ ആക്ഷേപിച്ചുകൊണ്ടൊരു ഹാസ്യം ചെയ്യുന്നതിലൂടെ എന്താണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം? ആ ഒരു പ്രവൃത്തി കോട്ടയം നസീർ ഒരുപക്ഷെ ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. ഈ സമൂഹത്തിന് കോട്ടയം നസീറിനെ കുറിച്ച് അതോടുകൂടി ഉണ്ടാകുന്ന ധാരണ എന്തായിരിക്കും? വല്ലാതെ ഒരാളുടെ വേർപാടിൽ വേദനിച്ചിരിക്കുന്ന മനസ്സാണ് ആ സന്ദർഭത്തിൽ ആ വ്യക്തിയെ തന്നെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് വാർത്തയെ കൂടുതൽ മാർക്കറ്റ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ആ പരക്കം പാച്ചിലുണ്ടല്ലോ, ആ നിലവാര തകർച്ചയാണ് ഇന്ന് മാധ്യമ പ്രവർത്തന മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. എവിടെ എന്ത് ചോദിക്കാം, എന്ത് പറയാം, എന്ത് ചോദിച്ചുകൂടാ, എന്ത് പറഞ്ഞുകൂടാ, ഇതൊക്കെ ഒരു മനുഷ്യന്റെ സാമാന്യ യുക്തിയാണെന്നേ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനിങ് കാലഘട്ടത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വാർത്താ കച്ചവടത്തിന് വേണ്ടി ഇങ്ങനെ പരക്കം പായുന്നതിനിടയിൽ എവിടെയും ആർക്കും എന്തും ചോദിക്കാം, അതിനൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ലാന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ അധപ്പതനത്തിന്റെ തുറന്നുകാട്ടലാണെന്ന് പറയേണ്ടി വരികയാണ്. നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം നാണക്കേടുണ്ടാക്കുകയാണ്. ഒരു മുൻ മാപ്ര കൂടിയായിട്ടുള്ള എനിക്ക് അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എന്തൊക്കെ ഒഴിവാക്കണമെന്നതിനെ കുറിച്ച് സാമാന്യമായിട്ടുള്ള എന്റെ ചിന്ത കൊണ്ട് പറയുകയാണ്. ഇതൊക്കെ ചോദിക്കാനുള്ള ആ തുലിക്കട്ടി, അതിനിടയിൽ അദ്ദേഹം പറയുന്നുണ്ട് ശരിയാണോ എന്ന് അറിയില്ല. ഒരു പിതാവ് മരണപ്പെട്ട മകനുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്, അത് അവരെ സ്നേഹിക്കുന്ന അനേകായിരം പേരുണ്ട്. അവരൊക്കെ ആ സന്ദർഭത്തിൽ ഈ ചാനലിലൂടെ തന്നെ ഒരു കലാകാരൻ അയാളെ മിമിക്രിയായിട്ട് ഇമിറ്റേറ്റ് ചെയ്തൊക്കെ കാണിക്കുക എന്ന് പറയുന്നത് ഒന്ന് ചിന്തിക്കുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സിൽ ഒന്നും തോന്നുന്നില്ലെങ്കിൽ, നിങ്ങളെ ഒന്നും തിരുത്താനൊന്നും ആളല്ല, നിങ്ങളെ ഒന്നും ഉപദേശിക്കാനൊന്നുള്ള ആളൊന്നും അല്ല, അതൊക്കെ തുറന്ന് സംഭവിച്ചുകൊണ്ട് പറയാണ്. പക്ഷേ സ്വാഭാവിക നിലവാരത്തിൽ നിങ്ങളോളം തരംതാഴ്ന്ന ചിന്താഗതിയുള്ള ആൾക്കാരല്ല ഈ നാട്ടിലുള്ളത് എന്നുള്ള ഒരു ബോധമെങ്കിലും മാപ്രകൾക്ക് ഉണ്ടാകണം. അതുണ്ടാകേണ്ട സമയം അതിക്രമിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയ പ്രതിസന്ധി നേരിടുന്നത്. എവിടെ എന്തും ചോദിക്കാം, അവരുടെ മനോനില ഒരു പ്രശ്നമല്ല, സങ്കടം പ്രശ്നമല്ല, അതൊക്കെ മാധ്യമ സ്വാതന്ത്ര്യമാണെന്ന് പറയുമ്പോൾ എന്താണ് ഈ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരുടെ വേദനകൾ, വൈകാരികതകൾ, സങ്കടങ്ങൾ, ഇതൊന്നും നിങ്ങളുടെ പ്രശ്നമല്ല. നമുക്ക് ആരുടെയെങ്കിലും സങ്കടങ്ങൾക്കിടയിൽ ഒരു പ്രതികരണം കിട്ടുകയോ അല്ലെങ്കിൽ മൈക്കിന്റെ മുന്നിൽ നിലവിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഉടനടി ഒന്ന് മാർക്കറ്റ് ചെയ്യുക, അതിനെ നമുക്ക് വിറ്റ് കാശാക്കുക, അതിന്റെ പേര് മാധ്യമ പ്രവർത്തനമൊന്നല്ല. അതിനെ ആ കാറ്റഗറിയിൽ പെടുത്താനും പറ്റില്ല. തീർത്തും ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു ചോദ്യം ഈ മേഖലയുടെ തന്നെ ഒരു മൂല്യച്യുതിയാണ് തുറന്നു കാട്ടുന്നത്. പല പല സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എത്ര എത്ര ഇടങ്ങളിൽ ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വന്നു, എന്നിട്ടും നിങ്ങൾ മാറുന്നില്ല. ഈ മാധ്യമങ്ങളുടെ ഒരു പൊതുരീതിയാണ് ഏതെങ്കിലും ഒരു മരണം. പൊതുവെ ഈ മാധ്യമങ്ങൾ സ്ഥാപനങ്ങൾക്കകത്ത് ഇത്തരം മരണങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു പേരുണ്ട്, ചാക്കാല എന്ന് പറയുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്യുന്നതല്ല, എന്നിരുന്നാലും പറയുന്നുണ്ട് ചാക്കാല എന്നുള്ളതാണ് അവർ കൊടുത്തിരിക്കുന്ന ഒരു ടെക്നിക്കൽ ടേമായിട്ട്. എല്ലായിടങ്ങളിലുമല്ല, ചിലയിടങ്ങളിൽ അങ്ങനെ ഒരു മെയിൻ സ്ട്രീം മാധ്യമത്തിൽ ജോലി ചെയ്തൊരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ചിലയിടങ്ങളിലൊക്കെ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മറ്റുള്ളവരുടെ മരണമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഴ്ചകളൊക്കെ ചിലർക്ക് ആഘോഷങ്ങളാകുന്നു എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ കാര്യത്തിലാണ്. ഒരാൾ വിയോഗമുണ്ടാകുമ്പോൾ നഷ്ടപ്പെടുന്നത് മറ്റു ചിലർക്കാണെങ്കിലും മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അന്നത്തെ ദിവസം
അല്ലെങ്കിൽ വരും ദിവസങ്ങൾ അവർക്ക് കൂടുതൽ പ്രൈം റേറ്റിൽ ഇതിനെക്കുറിച്ച് എന്തെല്ലാം വെറൈറ്റി വാർത്തകൾ കൊടുത്ത് ഞങ്ങൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും, ടാം റേറ്റിംഗിൽ കൂടുതൽ മുകളിലേക്ക് പോകാൻ എന്ത് വ്യത്യസ്തത കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവരുടെ പൊതുചിന്താഗതി. മരണപ്പെട്ട വ്യക്തിയെക്കുറിച്ച് ഒരു മിമിക്രി കാണിക്കൂ എന്ന് പറയും. എന്തോന്നറിയ എവിടെയാണ് ഇതിന്റെയൊക്കെ ട്രെയിനിങ് കിട്ടുന്നു എന്നാണ് അറിയാൻ വയ്യാത്തത്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോട്ടയം നസീറിനാണ് ഒരു സല്യൂട്ട് കൊടുക്കേണ്ടത്. ആ സന്ദർഭത്തിൽ ഈ മീഡിയയിലൂടെ എന്നെ കാണിക്കും, അപ്പൊ എനിക്ക് കുറച്ചുകൂടി പോപ്പുലാരിറ്റി കിട്ടുമെന്നുള്ള അപക്വമായ ചിന്തയ്ക്കപ്പുറം അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ നിങ്ങൾ ചോദിക്കുന്നത് തന്നെ തെറ്റാണ് എന്നുള്ള നിലയിൽ അദ്ദേഹം മറുപടി കൊടുത്തു പോകുമ്പോൾ, അങ്ങനെ ഒരു മനുഷ്യനെ താൻ അനുകരിക്കുന്നില്ല എന്ന് പ്രഖ്യാപനം നടത്തുമ്പോൾ അത് ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാളുടെ മനോധർമ്മം കൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ആദരമാണ്. പക്ഷെ അതുപോലും കൊടുക്കാൻ നമ്മുടെ മാപ്രകൾക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ എന്ന അവകാശവാദവും അതിന്റെ പേരിൽ ഓരോ കോലുമായി നടക്കുന്നവർക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. മുകളിലിരിക്കുന്നവർക്കാണെങ്കിലോ തലയ്ക്ക് മൂളയില്ല, അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി, അവരെ സംതൃപ്തിപ്പെടുത്താൻ, അവരെ ആഘോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തെ ജനം കാണുന്നത്, ജനം വിലയിരുത്തുന്നത് എങ്ങനെയായിരിക്കണമെന്നാണ് ഓരോ മാപ്രകളും തിരിച്ചറിയേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിലിരിക്കുന്ന ആൾക്ക് ഇതായിരിക്കും വേണ്ടത്, അതിന് പറ്റില്ല എന്ന് പറയുന്നിടത്താണ് അന്തസ് ഉണ്ടാകുന്നത്, അത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അതല്ലെങ്കിൽ എന്നെ പിരിച്ചുവിടുന്നെങ്കിൽ പിരിച്ചുവിടുന്ന് പറഞ്ഞാൽ പുറത്തു പോകുന്നതിനുണ്ടൊരു അന്തസ്. അല്ലാതെ ഇത്തരം നിലവാരമില്ലാത്ത മറ്റുള്ളവരുടെ സങ്കടവും കണ്ണീരും ഒക്കെ വിറ്റ് കാശാക്കുന്ന പ്രവർത്തനം ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഒരു ശരിയായ രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമല്ല തന്നെ. മാധ്യമ പ്രവർത്തനത്തിന്റെ മേഖലയിലാണ് നിങ്ങൾ വിപണിയിലേക്ക് വിടുന്നതെങ്കിൽ അതിന് ആ രീതിയിലുള്ള മറുപടികൾ ജനങ്ങളിൽ നിന്ന് കിട്ടും. അതിന്റെ ഭാഗമായിട്ടാണ് കോട്ടയം നസീറിന് കൊണ്ടുവന്ന് കോലി തിരികെ ഈ ചോദ്യം ചോദിച്ച മാപ്രയെ ഇപ്പോ ജനം ഏറിൽ കേട്ടിരിക്കുന്നത്. തിരുത്തുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല, എന്നിരുന്നാലും സമൂഹത്തിന്റെ മുന്നിൽ അത് തിരുത്തണമെന്നുള്ള ആവശ്യം നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കും. എവിടെയും എന്ത് ആരോടും അവരുടെ മനോനില മനസ്സിലാക്കാതെ ചോദിക്കാം, പറയിപ്പിക്കാം, അല്ലെങ്കിൽ ആ സങ്കടങ്ങളെ വിറ്റ് കാശാക്കാം എന്നുള്ളതൊക്കെ ഇനി പടിക്ക് പുറത്തേക്ക് പോകേണ്ട കാലമാണ്. അതൊക്കെ ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണ്. ആ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനുള്ള യാതൊരു അവകാശവും മാപ്രകൾക്കില്ലെന്ന് ഈ സന്ദർഭത്തിൽ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്.